അക്ഷരാ സ്നേഹികളെ, സ്ത്രീകൾ നേരിടുന്ന സർഗാത്മക വെല്ലുവിളി എന്നുള്ളതാണല്ലോ നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം. ഉദ്ഘാടക പ്രസംഗയും അധ്യക്ഷ പ്രസംഗയും ഇപ്പോൾ വിഷയം അവതരിപ്പിച്ച ശ്രീമതി ലതിക സുഭാഷും സവിസ്തരം എല്ലാം പറഞ്ഞുവെങ്കിലും ഏതാനും ചില കാര്യങ്ങൾ സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സർഗാത്മകതയും ജീവിത ഭീഷണവുമാണ് ഏതൊരു വ്യക്തിയുടെയും വ്യക്തിത്വത്തെ സങ്കീർണമാക്കുന്നത്. കാരണം ചിന്താധാരയിൽ അത് പ്രതിഫലിക്കും, അതുകൊണ്ട് തന്നെ അസ്വസ്ഥത ഉളവാക്കും. ഈ അസ്വസ്ഥതയെ പ്രകടിപ്പിക്കുക, ക്രിയാത്മകമായി പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് ഒരു അക്ഷരസ്ത്രീയുടെ പ്രാഥമികമായ വെല്ലുവിളി. ഈ അസ്വാസ്ഥ്യം പ്രകടിപ്പിക്കുന്നതിന് പല പല തടസ്സങ്ങളുണ്ട്. ഒന്നാമതായിട്ട് അതിനുള്ളൊരു സാവകാശമോ സമയമോ ഗൃഹാന്തരീക്ഷമോ ഏകാന്തതയോ ഒരു സ്ത്രീ എഴുത്തുകാരിക്ക് ലഭിക്കാറില്ല. അത് നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്. ഇന്ന് സ്ത്രീ വെറും ഒരു വീട്ടമ്മയല്ല. അതുകൊണ്ട് തന്നെ ഗാർഹിക പ്രാരാബ്ധങ്ങളും ഔദ്യോഗിക കൃത്യ ബാഹുല്യവും സാമൂഹ്യ ഇടപെടലുകളും എല്ലാം തന്നെ ആ സ്ത്രീക്ക് ധാരാളം വെല്ലുവിളി ഉയർത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അതിൻ്റെ നടുക്കാണ് എഴുതേണ്ടി വരുന്നത്. ഈ എഴുത്തിന് ആ സ്ത്രീ ചെയ്യേണ്ടത് ഷി ഹാസ് ടു ഫീൽ എ സോളിറ്റ്യൂഡ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് മൾട്ടിറ്റ്യൂഡ്. ഏകാന്തത സ്വയം കണ്ടെത്തുക എന്നുള്ളതാണ് ആ സ്ത്രീയുടെ പ്രഥമമായ വെല്ലുവിളി എന്ന് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്ത്രീക്ക് ലഭ്യമാകാത്ത സാവകാശം, എഴുതാനുള്ള സൗകര്യം, അനുകൂലമായ സാഹചര്യം അവൾ തന്നെ സൃഷ്ടിച്ചെടുക്കേണ്ടത് ഉണ്ട്. അതാണ് ആദ്യത്തെ വെല്ലുവിളി എന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. അടുത്തതായിട്ട് അഥവാ എല്ലാം എഴുതി ചിട്ടപ്പെടുത്തുവാൻ എങ്ങനെയെങ്കിലുമൊക്കെ സാധിക്കുന്നു എങ്കിൽ പോലും അതിനെ ഒന്ന് പ്രസാധനം ചെയ്യുവാൻ, പ്രസിദ്ധീകരിച്ചു കിട്ടുവാൻ അതിലേറെ കടമ്പകളുണ്ട്. ആനുകാലികങ്ങൾ പ്രസിദ്ധീകരിക്കാൻ സാധിക്കത്തില്ല. അറിയപ്പെടാത്ത എഴുത്തുകാരി എന്ന് പറയും. പ്രസാധകർക്ക് അടുത്ത് ചെന്നാൽ അവർ മുട്ടിയാലും മുട്ടിയാലും തുറക്കാത്ത മഹാകവാടം അവിടെ പണിതു വെച്ചിട്ടുണ്ട്. 2002 മുതൽ 2010 വരെ എൻ്റെ ആദ്യത്തെ കൃതി ഇറ്റ് വാസ് സ്റ്റാൾഡ്. എം എം ബഷീർ സാറിൻ്റെയും ഓണക്കൂർ സാറിൻ്റെയും പ്രോത്സാഹനം കൊണ്ട് മാത്രമാണ് 2010 എൻ്റെ ആദ്യത്തെ കൃതി പുറത്തിറക്കുവാൻ എനിക്ക് സാധിച്ചത്. നമുക്ക് തലതട്ടപ്പന്മാരൊന്നുമില്ല, എന്നാൽ എവിടെ നിന്നെങ്കിലും ഒരു പ്രോത്സാഹനം ലഭിക്കേണ്ടതായിട്ടുണ്ട്. മുട്ടിയാലും തുറക്കപ്പെടാത്ത കവാടങ്ങൾ തുറന്നു കിട്ടുന്നത് ആണ് ഒരു വലിയ വെല്ലുവിളിയായിട്ട് ഞാൻ കാണുന്നത്. അടുത്തതായിട്ട് എനിക്ക് പറയുവാനുള്ളത് വുമൺ ലാക്സ് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. ഞങ്ങളുടെ അക്ഷരശ്രീ പ്രസാധക രംഗത്ത് വന്നപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, പല എഴുത്തുകാരികൾക്കും അക്ഷരശ്രീ മെമ്പേഴ്സിനും കുടുംബത്തിനകത്ത് തന്നെ പ്രതിരോധമാണ്. നിന്റെ കയ്യിൽ എപ്പോഴെങ്കിലും കാശുണ്ടാവുമ്പം പ്രസിദ്ധീകരിച്ചാൽ മതി, ഇപ്പോൾ പ്രസിദ്ധീകരണത്തിനൊന്നും പോകണ്ട എന്ന് കർശനമായിട്ട് പറയുന്നു. ഈ വിലാപമൊക്കെ കേട്ട ആളാണ് നമ്മുടെ പ്രസിഡന്റ്. അതുകൊണ്ട് ഞങ്ങൾ പറയട്ടെ, ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അത്യന്താപേക്ഷിതമാണ്. ഒരു സ്ത്രീയുടെ സർഗാത്മകത മുന്നോട്ട് കൊണ്ടുപോകാൻ അതൊരു വലിയ വെല്ലുവിളിയാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അടുത്തത് പെണ്ണെഴുത്ത് എന്ന് പറഞ്ഞ് നമ്മളെ ചാപ്പ് കുത്തുന്നത്. ഇതിൽ പെണ്ണെഴുത്തെന്നും ആണെഴുത്തെന്നും രണ്ട് വിഭാഗമില്ല. ഇത് അനീതിയാണ്, ഇത് പാർശ്വവൽക്കരിക്കപ്പെടുന്നതാണ്, അങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ട് കൊടുക്കാൻ നമ്മൾ നിന്നു കൊടുക്കുന്നതാണ്.
പലപ്പോഴും എനിക്ക് പല സംഗതികളെ കുറിച്ചും മാധ്യമ ചർച്ചകളിൽ വരുമ്പോൾ പ്രതികരിക്കണമെന്ന് തോന്നും. ചിലപ്പോൾ ഞാൻ പ്രതികരിക്കും. ഏറ്റവും റീസെന്റ് ആയിട്ട് നടന്നത് സാലറി ചലഞ്ച്, പെൻഷൻകാരുടെ പോലും പിച്ചച്ചട്ടിയിലേക്ക് കൈയിട്ട് വരുന്നത് വന്നപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടു. എനിക്കത് കഴിഞ്ഞപ്പോൾ അല്പമൊരു ആശങ്ക തോന്നി. അനുരഞ്ജനത്തിന് മാതൃക മാർഗം പോരായിരുന്നു എനിക്ക് തോന്നാതിരുന്നില്ല. കാരണം അതിനെക്കുറിച്ച് ഞാൻ പ്രതികരിക്കാതിരുന്നിരുന്നുവെങ്കിൽ എന്നെ ആരും വേട്ടയാടാൻ വരത്തില്ലല്ലോ, അതിനെതിരായിട്ട് ആരും പോസ്റ്റ് ഇടത്തില്ലായിരുന്നല്ലോ എന്ന്. എന്നാൽ ഇപ്പോൾ ഞാൻ നിഷയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നാം ചെയ്യുന്ന എല്ലാ സംഗതികൾക്കും സമൂഹ മാധ്യമങ്ങളിൽ വിമർശനങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് അനുരഞ്ജനത്തിന്റെ പാതയിലേക്ക് പോകാതെ സ്ത്രീ ശാക്തീകരണം എന്ന് പറയുമ്പോൾ സർഗാത്മക വേദിയിൽ പോലും സ്ത്രീ ശാക്തീകരണം അത്യാവശ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നമ്മുടെ നാണിക്കുട്ടി ടീച്ചർ അവതരിപ്പിച്ച കവിതയിൽ പറഞ്ഞതുപോലെ കൈകോർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അതിന് ഒരു നീതി വിപ്ലവത്തിനാണ് ഇവിടെ തിരികൊളുത്തേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.